ആഘോഷിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ. എനിക്കിവിടെ ഫ്രണ്ടിൽ എന്തോന്നാണ് ഇരിക്കുന്നത് അറിഞ്ഞിപ്പ. കാരണം കൊറേ നേരമായി എന്നെ കണ്ണും കെട്ടി ആ റൂമിലും അവിടെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പോ ഇതെന്തോ സർപ്രൈസ് ആണ്. ഈ സർപ്രൈസ് നമുക്ക് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം പോയി ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തത് ആ കാര്യങ്ങളൊക്കെ കണ്ടിട്ടു അല്ലെ. എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേയുടെ സംഭവം സെറ്റ് ചെയ്തത് ഹാപ്പി 27 അങ്ങനെയൊന്നുമില്ല. എല്ലാരും പറയണ 26-ാമത് ജന്മദിനം ആഘോഷിക്കുന്ന അൽസമിൽ ഫൈസിന് എന്റെയും എന്റെ കുടുംബത്തിന്റെ പേരിലും ഈ നാടിന്റെയും വക പിറന്നാൾ ആശംസകൾ നേരുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച്. അപ്പം ഇവിടെ ഫുൾ ആൾക്കാരാണ്. ഈ ക്യാമറ അവര് രാവിലെ എണിച്ചതേ ഉള്ളൂ. അപ്പൊ ആരും റെഡി ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കോലമൊക്കെയാണ്. അപ്പൊ ഇവിടെ ഫുൾ ആൾക്കാരാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. റെഡിയായി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയുണ്ട് ഗുയിസ്? എന്റെ മഞ്ഞയും മഞ്ഞയും മഞ്ഞ ടീഷർട്ടും മഞ്ഞ കണ്ണാടിയും. ഇത് നമ്മള് നിങ്ങക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല, നമ്മള് ഇന്ത്യ ട്രിപ്പ് പോയപ്പോ ഗോവയിൽ നിന്ന് മേടിച്ച കണ്ണാടിയാണ്. അതാണ്. പിന്നെ ഞാൻ എന്തിട്ടാലും അതൊരു ലുക്ക് ആണല്ലോ അല്ലെ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ബ്ലാക്ക് ബ്ലാക്കിൽ ഹാപ്പി ബർത്ത്ഡേ ചെയ്ത് കണ്ട. ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെങ്കിലും ഒന്നും മിണ്ടായിരിക്കോ. ആണ് ഗൈസ്, അപ്പൊ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ബ്ലാക്ക് കളറിൽ. എന്ത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോന്നാണ്? സർപ്രൈസ് ആയിട്ട് ഞാൻ അൽജോയിൽ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ്, സർപ്രൈസ്! അപ്പൊ മീൻ വേ ഞാൻ എടുത്തോണ്ട് വരാം. സർപ്രൈസ് ഉണ്ടെന്നൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങനെ അറിയാൻ അങ്ങനെ അഭിനയിക്കണം, മനസ്സിലായില്ലേ? ആരോടെ ഒന്നും അവർക്ക് ഇതെന്താണ് സംഭവം? ഇതാണ് ഗിഫ്റ്റ്. അടിപൊളി. എനിക്കറിയായിരുന്നു, പക്ഷെ ഇത് എന്തോന്നാണെന്ന് എനിക്ക് അറിഞ്ഞുവിടാം. എനിക്ക് എല്ലാ വർഷവും ഗിഫ്റ്റ് കിട്ടുന്നതാണല്ലോ. പൊട്ടിക്കാൻ കുറച്ച് പാടുപെടും. ഇങ്ങനെ പൊട്ടോ? കുപ്പി എന്തെങ്കിലും അല്ല, ഞങ്ങൾ താഴെ വീഴുന്നിങ്ങനെ ഇതാവല്ലോ. കൊറേ സാധനങ്ങളൊന്നുമില്ല, കുറച്ചേത് ഒരുമിച്ച് എടുത്തിട്ട് ഒരുമിച്ച് പൊട്ടിക്കാം. മനസ്സിലാവില്ല, ഡ്രസ്സാണ് കേട്ടോ. പക്ഷെ തുറന്നു നോക്ക്. ട്രാക്ക് പാൻഡാ നല്ല സഹായിക്കും. ഞാൻ ഇന്നലെ കൊള്ളാം, നല്ല റിസോർട്ട്. താങ്ക് യു വെരി മച്ച്. അടിപൊളി. എന്റെ അടുത്ത് വണ്ടുണ്ടായിരുന്ന ടീഷർട്ടിന്റെ പോലത്തെ ടീഷർട്ട്. അപ്പൊ ഈ ടീഷർട്ട് നമുക്ക് മാറ്റാം. അപ്പൊ ഇതൊക്കെ പൊളിയല്ലേ നീല. അപ്പൊ നീല ഡ്രസ്സിന് നമുക്ക് നീല കണ്ണാടി ഇവിടെ വന്നിരിക്കുകയാണ്. സഹായി നീ വെച്ചോ. അപ്പൊ വീണ്ടും ഒരു ട്രാക്ക് പാൻറ്. അപ്പൊ രണ്ട് ട്രാക്ക് പാൻറ്റും ഒരു ടീഷർട്ടും ആണ് ഗുയിസ് എന്റെ ഗിഫ്റ്റ്. അപ്പൊ താങ്ക് യു വെരി മച്ച്. താങ്ക് യു, താങ്ക് യു അമ്മു കുട്ടി ഫോർ ദിസ് അമ്മു. അപ്പൊ ഇനി ഗിഫ്റ്റ് തരേണ്ടവരൊക്കെ വഴിയായിട്ട് വന്ന് നിന്ന് ഗിഫ്റ്റ് തരിക. മറ്റേ പുള്ളി പുള്ളിയുള്ള ആട്ടുകുട്ടികളിലുണ്ടല്ലോ.
അല്ല ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നവരൊന്നും ഒരു നിമിഷം കൂടെ കാണാനില്ല. അപ്പൊ അങ്ങനെ അടിപൊളി ഒരു ഗിഫ്റ്റ് മാമാങ്ക ചടങ്ങാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇനി അടുത്തതായിട്ട് ഫുഡ് മാമാങ്ക ചടങ്ങാണ്. ഫുഡ് മാമാങ്ക ചടങ്ങിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കേക്ക് മുറിക്കും. അമ്മു പോയി കേട്ടോ, അമ്മു ബിസിയാണ്, കാരണം അമ്മുവാണ് ഈ സംഭവങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യണത്. ഓക്കെ ഗുയ്സ്, അപ്പൊ ലൈറ്റിന്റെ ഒരു പ്രശ്നം കാണും, എല്ലാവരും ക്ഷമിക്കുക. അൽജുവിനെ ആ സർപ്രൈസ് ബോക്സ് ടച്ച് ചെയ്യാൻ വേണ്ടി അവസരം കൊടുക്കുകയാണ്. ടച്ച് ചെയ്തോളൂ, ടച്ച് ചെയ്തു. ഓക്കെ, ഇനി ഫസ്റ്റ് റിബൺ അയച്ചോളൂ. മുകളിൽ റിബൺ ഉണ്ട്. എവിടെ? ഇനി താഴെ ഒരു ലോക്ക് ഉണ്ട്, അത് ലെഫ്റ്റിലോട്ട് ആക്കണം. പറയുമ്പോ അങ്ങോട്ട് അഴിക്കാൻ പോവാണ്, കണ്ടില്ല കേട്ട്. 3, 2, 1 എവിടെ? എന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യും, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. എത്ര കണ്ടോ, ഹായ് പൂ, ഹായ് കേക്ക്, ഹായ് 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 ഹായ്. എത്ര ഓപ്പൺ ചെയ്യും? ഇത് സമിൽസിന്റെ ലോഗോ. ഇഷ്ടപ്പെട്ട ഗുയ്സ്, ഗുയ്സ് അടിപൊളി ഗുയ്സ്. ഇങ്ങനെ അത് കൂടെ കണ്ടു, വെയിറ്റ് ക്യാമറ കൂടെ. ഹായ് അടിപൊളി, ഹായ് നമ്മളെ പഴയ ഫോട്ടോ. ഓ എല്ലാരും ഉണ്ടല്ലേ, നമ്മളെ കല്യാണം, സമിൽ, സമിൽസിന്റെ ലോഗോ, പൂ, കുറെ പൂ, താത്ത, എല്ലാരും ഉണ്ട്. അപ്പച്ചേട്ട, അമ്മ, ഉമ്മ, വാപ്പ, എല്ലാരും ഉണ്ട്. സിംഗ്, ഓ എന്റെ ഈ ഫോട്ടോ കണ്ടോ ഗുയ്, എന്ത് ഭംഗിയാണ്, എനിക്ക് അടിപൊളി കേട്ടോ. കിടിലോ ഇഷ്ടപ്പെട്ടു, അല്ല കിടിലോ അടിപൊളി. ഇപ്പൊ വേറെ ലോകത്തൊന്നുമല്ല, കുറെ നേരമായിട്ട് കണ്ണ് എട്ടിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയാട്ടോ ഈ ലോകം, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ ചടങ്ങിലേക്ക് ഇടങ്ങിയാണ്, നമ്മുടെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ അല്ലേ, എന്റെ കേക്ക്, എന്റെ കേക്ക് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. സുഹൃത്തുക്കളെ, ഹാപ്പി ബർത്ത്ഡേ, എല്ലാരും ഹാപ്പി ബർത്ത്ഡേ പാടണം. ഇത് എവിടെ നിന്ന് കട്ട് ചെയ്യാം, ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്യല്ലേ, കുറച്ച് കട്ട് ചെയ്യല്ലേ. അതിന് അങ്ങനെ ആക്കില്ല, എല്ലാരും ഇനിയിപ്പോ മുഖത്താകും, മുഖത്തൊരു വരും. അപ്പൊ നമ്മുടെ ക്യാമറ മാനുവിനായ അക്കൂര്, അപ്പൊ നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്കും സെറ്റപ്പും നമ്മൾ മാറ്റിട്ടുള്ളത് കേക്ക് ടെയിൽസ് ബൈ ഷഹരിയ എന്ന് പറഞ്ഞ നമ്മുടെ ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്നാണ്. അവരൊരു കിഡിലൻ കേക്ക് ഷോപ്പാണ്, ഞങ്ങൾ ഫ്രീക്വന്റ് ഓർഡർ ചെയ്യുന്നതാണ്. അപ്പൊ എന്തോ വൈ നോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൂടാന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നതാണ്. ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാ സ്റ്റോറാണ്, ഹോം ബേക്കർ ആണ്, ഷഹരിയ എന്നാണ് ആളുടെ പേര്. അപ്പോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്, കേക്ക് ടെയിൽസ് ബൈ ഷഹരിയ. അതെ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഓർഡർ ചെയ്യുക, കോൺടാക്ട് നമ്പർ, എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കാണും. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് സർപ്രൈസ് കേക്ക് ബോക്സ് ആണ്. അപ്പോ നിങ്ങൾ കണ്ടതുപോലെ ഇതുപോലെ കണ്ടോ, നമുക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കും. 25 ഫോട്ടോസ് ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ അതനുസരിച്ച് കിഡിലായിട്ട്, ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കിഡിലായിട്ട് അവര് അറേഞ്ച് ചെയ്ത് LED ലൈറ്റ് ഒക്കെ വെച്ച്, നമ്മുടെ സമിൽസിന്റെ ലോഗോ ഒക്കെ സെറ്റ് ചെയ്ത്, നല്ല ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് നല്ലൊരു ടോൾ കേക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അപ്പോ എന്താ പറയാ, ഞാനൊരു ഒരു 90% പ്രതീക്ഷയിൽ 200% അവർ ചെയ്തു തന്നിരിക്കുകയാണ്. സോ ഹാപ്പി, സോ താങ്ക് യു സോ മച്ച്. അതും ഇഷ്ടപ്പെട്ടില്ല, എന്താ പറയാ, എനിക്ക് ഇതിന് സംഭവങ്ങളെ കുറിച്ച്, ഇത് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞുവിടാ. ഇപ്പൊ കണ്ടു അടിപൊളി കിടില, എനിക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു, കഴിക്കാനും നല്ല ടേസ്റ്റ്. ഈ ഫ്ലേവർ ചോക്കോ കാരമൽ ഫ്ലേവർ ആണ്. ഞങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല ചോക്കോ കാരമൽ, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, സൂപ്പർ. അപ്പൊ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ ഫേവറേറ്റ് ഫുഡ് വന്നിരിക്കുകയാണ് ഗുയ്സ്. അപ്പൊ എന്റെ ഫേവറേറ്റ് ഫുഡായ പൊറോട്ടയും ചിക്കൻ കറിയും, പൊറോട്ടയും ചിക്കൻ കറിയും എങ്ങനെ കഴിക്കാം വേണ്ട. അപ്പൊ ഇന്ന് പായസവും പൊറോട്ടയും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം പൊറോട്ട കഴിച്ച് കാണിച്ചു തരാം, കാരണം ബർത്ത്ഡേ സ്പെഷ്യൽ ആണ്. ബീഫും പൊറോട്ടയും ഉണ്ടായിരുന്നു, ഇന്നലെ ബീഫും പൊറോട്ടയും വെച്ചോണ്ട് ഇന്നലെ നമ്മൾ കഴിച്ചു പഠിത്തം, അതുകൊണ്ട്
നമ്മളിന്ന് ചിക്കൻ ആക്കിയിരിക്കണം അല്ലേ, നല്ല അടിപൊളി ചിക്കനും പൊറോട്ടയും. ഈ പൊറോട്ടയും ഇതൊക്കെ എന്റെ ഉമ്മ ഉണ്ടാക്കിയതാണ്, അപ്പൊ ഇത് കഴിച്ചു നോക്കാം അല്ലേ. ഹോം മെയ്ഡ് പൊറോട്ട ചിക്കൻ കറി കഴക്കും പൊറോട്ട ലെഗ് പീസ് ഇല്ല, ചിക്കൻ ലെഗ് പീസ്, ലെഗ് പീസ് അടിപൊളി പൊറോട്ട പോട്ടെ. പായസം വരട്ടെ, ബോളിയും പായസം ഒന്നേ കണ്ടില്ലേ. ഇത് നല്ല കട്ടിയുള്ള പാലട പ്രഥമനാണ്, പാലട പ്രഥമനല്ലേ. അതും ബോളി നമ്മളെ ട്രിവാൻഡ്രത്തിന്റെ ഫേവറേറ്റ് സംഭവമാണ്, നമ്മുടെ സദ്യയിലൊക്കെ വരണം അല്ലേ. വേണ്ട, ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ, പുറത്തുനിന്ന് വാങ്ങിക്കാനേ കിട്ടും. ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ്, ബോളി പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്, പായസം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അങ്ങനെ മിക്സ് ചെയ്തതിനു ശേഷം ഇതുണ്ട, ഇങ്ങനെ ഇതൊക്കെയാണ് എന്റെ ഫേവറേറ്റ് ഫുഡ്സ്. ആഹാ, ടാക്കിൽ എല്ലാവരും നിന്ന് കൊതി വിടുകയാണ്, ഒരു രക്ഷയില്ല. പായസം ഒരു രക്ഷയില്ല കേട്ടാ, ഈ മിൽക്ക് മെയ്ഡ് കഴിക്കുമ്പോൾ പായസം അത്രയ്ക്ക് മധുരം, അതും ഈ ബോളിയും കൂടെ. അപ്പൊ നമ്മളെ അമ്മന്റെ വീട്ടിലെത്തിയിരിക്കണം അല്ലേ പോ. അപ്പൊ നമ്മളെ അമ്മ എല്ലാം ഉണ്ട്, അമ്മ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. അപ്പൊ നമ്മളിവിടെ വന്ന് അല്ലേ, അപ്പൊ അമ്മക്ക് കേക്കും പായസം ഒക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് വന്നതാണ്. യെസ്, പായസം ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഞാൻ വെച്ച പായസമാണ്. ഞാൻ നീ ചെറുതായിട്ട് എനിക്ക് എന്തെങ്കിലും ക്രെഡിറ്റ് ഇത്താ നീ എടുത്തോ. അപ്പൊ നമ്മള് വന്നത് നമ്മളെ ഡിയോയിലാണ്. അപ്പൊ ഒരുപാട് പേര് ചോദിച്ചു നമ്മുടെ കാർ എവിടെയാണ്, ഇവിടെയാണ് ഇപ്പൊ കിടക്കുന്നത്. കാരണം അവിടെ ഇടാൻ പറ്റില്ല അല്ലേ. ഇതാണ് എന്റെ ചേട്ടന്റെ പുതിയ വണ്ടി. യെസ്, മീറ്റിയർ, പുതിയ മെമ്പർ ആണ്. നമ്മളെ കാറിന്റെ അതേ കളറാണ് കേട്ടോ ടാങ്കിൽ. അടിപൊളി കംഫർട്ട് എന്ന് പറഞ്ഞ എന്റെ പുട്ടിങ്ങനൊക്കെ സൂപ്പർ അടിപൊളി. ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനി ഇതുപോലുള്ള അടിപൊളി അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരായിരിക്കും. ഇറ്റ്സ് മീ അസ്മൽ ഫൈസ് ആയിരിക്കും.